നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള തലവൻ സെയ്ദ് ഹസൻ നസറുള്ളയുടെ മൃതശരീരം കണ്ടെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഈ മൃതശരീരത്തിന് എന്തൊക്കെ സംഭവിച്ചു എന്നും എങ്ങനെയായിരിക്കാം മരിച്ചത് അടക്കമുള്ള പഠനങ്ങളും പുറത്തുവരികയാണ് വെള്ളിയാഴ്ച രാത്രി ലബനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമ ആക്രമണത്തിൽ നടത്തിയ റിപ്പീറ്റ് വെള്ളിയാഴ്ച രാത്രി ലബനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ സ്ഥലത്ത് നിന്നാണ് നസറുള്ളയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ശരീരത്തിൽ സ്ഫോടനം നടന്നത് മുറിവുകളൊന്നുമില്ല എന്ന് ഒന്നുമില്ല എന്ന ആണ് റോയിറ്റേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് സ്ഫോടനം മൂലമുണ്ടായ ആഘാതം മൂലമാണ് നസറുള്ള കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന ലബനിലെ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് നസറുള്ളയുടെ മരണം സ്ഥിരീകരിച്ച ഇറാൻ പിന്തുണയുള്ള ഭീകരവാദ സംഘടനയായ ഹിസ്ബുള്ള പ്രസ്താവന എന്നാൽ നസ്രുള്ളയുടെ മരണകാരണം ഹിസ്ബുള്ള പ്രസ്താവനയിൽ പരാമർശിച്ചുമില്ല ഐ ഡി എഫിൽ നിന്നും ഇസ്രായേൽ സുരക്ഷാ സ്ഥാപനത്തിൽ നിന്നും കൃത്യമായ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഐ ഡി എഫ് ഫൈറ്റർ ജെറ്റുകൾ നസറുള്ളയുടെ ബേറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തെ ഒളിത്താവളത്തിൽ ആക്രമണം നടത്തിയതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആഘാതത്തിന്റെ പേടി മൂലമാണ് പേടിച്ചാണ് ഹിസ്ബുള്ള മരിച്ചത് അടക്കമുള്ള റിപ്പോർട്ടുകൾ മറുവശത്തും വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലും അത്തരം പ്രചരണങ്ങളുമുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളിലൊരാളായ കമാൻഡർ നബി ബിൻ കൌക്കിനെയും വ്യോമാക്രമണത്തിൽ വധിച്ചു എന്ന് ഇസ്രയേൽ സൈന്യം പറയുന്നു വെള്ളിയാഴ്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള വധിക്കപ്പെട്ടതിന് പിന്നാലെ കൌക്കും കൊല്ലപ്പെട്ടു എന്നും ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടിയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് കൌക്കിനെ വധിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞെങ്കിലും ഹിസ്ബുള്ള ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഹിസ്ബുള്ളയുടെ മധ്യതലങ്ങളിലെ ഡെപ്യൂട്ടി മേധാവിയായ നബീൽ കൌക്ക് എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൌക്ക് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു അന്ന് ഹിസ്ബുള്ളയുടെ നിലപാടുകൾ വ്യക്തമാക്കുവാനും സുരക്ഷാ കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്യുവാനും മാധ്യമങ്ങളിൽ പതിവായി പ്രത്യക്ഷപ്പെട്ടിരുന്നു നസ്രുള്ളയുടെ പിൻഗാമിയായി പറഞ്ഞിരുന്ന പേരുകളിലൊന്ന് കൌക്കിന്റേതായിരുന്നു ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും തുടർച്ചയായി അവലോകനം ചെയ്ത് കൊലപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ പിന്തുടരുന്ന രീതി കൊലപ്പെടുത്തിയ പ്രധാന ഹിസ്ബുള്ള നേതാക്കളുടെ വിവരം ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജിഹാദ് കൌൺസിലിലെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകി ുന്നത് ഈ വിഭാഗമാണ് നയപരമായ തീരുമാനമെടുക്കുന്ന ജുറ കൗൺസിലിലെ നേതാക്കളാണ് അവശേഷിക്കുന്നത് നസറുള്ളുടെ സ്ഥാനത്തേക്ക് ഈ ഷൂറ കൗൺസിലിലെ ഹാഷിം സഫീദീൻ വരാനാണ് കൂടുതൽ സാധ്യത എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും അതുതന്നെ പിന്നാലെ ഇയാളെ തന്നെ ഹാഷിം സഫീദിനെ തന്നെ തലവനായി ഉയർത്തുകയായിരുന്നു നസറുളുടെ ബന്ധുവും ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് ഇയാൾ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യ രാഷ്ട്രീയപരമായും സാമ്പത്തിക കാര്യങ്ങളിലും നിർണായക പങ്കുവഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേതാക്കൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സദാൻ ഫ്രണ്ട് കമാൻഡർ അലി കർക്കി നേതാവ് ഇബ്രാഹിം അക്വിൽ കമാൻഡർ ഫൗദ് വിഭാഗത്തിന്റെ തലവൻ ഇബ്രാഹിം മുഹമ്മദ് ഗുബൈസി അതുപോലെ തന്നെ കമാൻഡർ വസീം അൽ തവീൽ സായുധ സേനയുടെ പരിശീലകൻ അബൂ ഹസൻ സമീർ ഏരിയൽ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ അതേപോലെ തന്നെ ഈ ജീവിച്ചിരിക്കുന്ന നേതാക്കൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നയീം ഖ്വാസി ഹാഷിം സഫീദ്ദീൻ അതുപോലെ തന്നെ ഇബ്രാഹിം അമീൻ അൽ ജെയ്ദ് മുഹമ്മദ് അറാത് എന്നീ മൂന്ന് പേരാണ് നിലവിൽ ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഈ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം